സ്കൂൾ വിക്കി അപ്ലിക്കേഷനിലെ ഇൻ്റർനെറ്റിൽ നിന്ന് ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറന്നതിന് ശേഷം സെർച്ച് ഓർ എൻ്റർ അഡ്രസ് എന്ന ഭാഗത്ത് www.schoolwiki.in എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ അമർത്തുക. ഈ സമയത്ത് നമ്മൾ സ്കൂൾ വിക്കിയുടെ പ്രധാന താളിലേക്ക് വരുന്നു. ഇവിടെ ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴത്തെത്തുന്നു. താഴ്ഭാഗത്തായിട്ട് വിക്കിമീഡിയ സംരംഭങ്ങൾ, വിക്കിപീഡിയയുടെ ചരിത്രവും പ്രവർത്തന രീതിയും എല്ലാം നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ വിക്കി ഗ്രന്ഥശാല, വിക്കി ഗ്രന്ഥശാല ml.wikisource.org, അതുപോലെ വിക്കി നിഘണ്ടു, മലയാളം നിഘണ്ടു wiktionary.org, അതുപോലെ മലയാളം ചൊല്ലുകൾ wikiquote.org, ഇവയെല്ലാം വിക്കിപീഡിയയുടെ സഹോദര സംരംഭങ്ങളാണ്. ഇതിലെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് പേജുകളിലേക്ക് പോകുന്നതാണ്. ഏറ്റവും മുകളിലായിട്ടാണ് സ്കൂൾ സംബന്ധമായ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ വിദ്യാലയങ്ങൾ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വിദ്യാലയങ്ങൾ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ സ്കൂളുകളുടെ റവന്യൂ ജില്ലകൾ ഇവിടെ കാണുന്നു. അതുപോലെ വിദ്യാഭ്യാസ ജില്ലകൾ തരം തിരിച്ചുകൊണ്ട് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇവിടെ റവന്യൂ ജില്ല മലപ്പുറം സെലക്ട് ചെയ്യുന്നു. മലപ്പുറം റവന്യൂ ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഉപജില്ലകളെല്ലാം ഇവിടെ കാണിക്കുന്നു. മലപ്പുറം ഉപജില്ലയിലെ പെരിന്തൽമണ്ണ സബ് ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് പെരിന്തൽമണ്ണ സബ് ജില്ലയിലുള്ള സ്കൂളുകളുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, അതുപോലെ അതിൻ്റെ പ്രാദേശികമായ ഏറ്റവും ചുരുക്കമുള്ള വിവരങ്ങളാണ് ഇവിടെ ലഭിക്കുക. ഇവിടെ AMUPS ചേലക്കാട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചേലക്കാട് സ്കൂളിൻ്റെ ഒരു ചിത്രവും അതെന്നാണ് സ്ഥാപിച്ചത്, അതുപോലെ അവരുടെ ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നു. അവിടെ എത്ര കുട്ടികൾ പഠനം നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം, ഒരു ലളിതമായ ഒരു ചരിത്രവും, ഇത്തരത്തിൽ ഓരോ സ്കൂളിൻ്റെയും വിവരങ്ങൾ നമുക്ക് ഇതിൽ നിന്നും ക്ലിക്ക് ചെയ്താൽ ലഭിക്കും. LP UP സ്കൂളുകളുടെ വിവരങ്ങൾ സബ് ജില്ലാ അടിസ്ഥാനത്തിലും ഹൈസ്കൂളുകളുടെ വിവരങ്ങൾ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂളുകളുടെ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ സ്കൂളിൻ്റെ വിവരങ്ങൾ കൃത്യമായി നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി ഇതിൽ ചേർക്കുക.